ആര്യങ്കാവിൽ മായം കലർത്തിയ പാൽ പിടിച്ച സംഭവത്തിൽ തർക്കം തുടർന്ന് ഭക്ഷ്യ ക്ഷീര സംരക്ഷണ വകുപ്പുകൾ. മായം കണ്ടെത്താനുള്ള പരിശോധന വൈകിയെന്ന ക്ഷീര വികസന വകുപ്പ് മന്ത്രിയുടെ വാദം തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമയബന്ധിതമായാണ് പരിശോധന നടത്തിയതെന്നും മന്ത്രി വിശദീകരിച്ചു. ടാങ്കർ ക്ഷീര സംരക്ഷണ വകുപ്പിന് വിട്ടു നൽകാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഉത്തരവിട്ടു. കഴിഞ്ഞ ചൊവ്വാഴ്ച ആര്യങ്കാവിൽ പിടികൂടിയ 15,300 ലിറ്റർ പാലിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യം എങ്ങോട്ട് പോയെന്ന ചോദ്യത്തിനാണ് ഉത്തരമില്ലാത്തത്. ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വെച്ച് നടത്തിയ ആദ്യ പരിശോധനയിൽ കണ്ടെത്തിയ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനലറ്റിക്കൽ ലാബിലെ പരിശോധനയിൽ കണ്ടെത്താനായില്ല. പിന്നാലെ വിഷയത്തിൽ വകുപ്പുകൾ തമ്മിൽ തുടങ്ങിയ തർക്കം തുടരുകയാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനുണ്ടായ വീഴ്ചയാണ് പാലിലെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യം തെളിയിക്കാൻ കഴിയാത്തതിന് കാരണമെന്ന ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ വിശദീകരണത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് മറുപടി നൽകി. ഓരോ വകുപ്പും ഇടപെട്ട് അതാത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും മറ്റു പരാമർശങ്ങൾ അറിയില്ലെന്നുമായിരുന്നു പരോക്ഷ മറുപടിയായി വീണ ജോർജ് വ്യക്തമാക്കിയത്. പാലിന്റെ ഗുണമേന്മ പരിശോധന വൈകിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്ഷീരവികസന വകുപ്പ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറോട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ക്ഷീരവികസന വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ പാലിൻ്റെ സാമ്പിൾ ശേഖരിക്കുകയും ഏതാണ്ട് അതിൻ്റെ സമയമെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഔദ്യോഗിക രേഖകളും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് തിരുവനന്തപുരത്തെ ലാബിൽ അതിൻ്റെ പരിശോധന നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി മാധ്യമങ്ങളിൽ വിശദീകരണം നൽകിയതിന് പിന്നാലെ പാൽ കൊണ്ടുവന്ന ടാങ്കർ ക്ഷീരവികസന വകുപ്പിന് കൈമാറാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഉത്തരവിട്ടു. ഉടമകൾക്ക് ടാങ്കർ കൈമാറുന്ന കാര്യത്തിൽ ക്ഷീരവികസന വകുപ്പാകും ഇനി തീരുമാനമെടുക്കുക. ഇതിനിടയിൽ ടാങ്കറിന്റെ ഒന്നാമത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ചോർച്ചയുണ്ടായി. പാല് തൈരാകുന്ന ഫെർമെന്റേഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ചോർച്ചയെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതേസമയം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഡയറി ഫാം ഉടമ ഹൈക്കോടതിയെ സമീപിച്ചു. 24 കൊട്ടാരക്കര.